എം ടി ഷമീർ ദാ ഇന്നിപ്പോ സുരേന്ദ്രനും ലക്ഷ്മണനും എതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇവിടെ ഇപ്പോ ജയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ ഈ പോലീസുകാർ ഒരു ക്രിമിനലുമായി ചേർന്ന് ഇത്രമേൽ വലിയ ഗുരുതരമായ കൃത്യവിലോപം നടത്തുക, സകല സംവിധാനങ്ങൾ ഒരു ക്രിമിനലിന് ഒരുക്കി കൊടുക്കുക, അയാളുടെ സൗകര്യത്തിന് വേണ്ടി എയ്ഡ് പോസ്റ്റ് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടും ഇപ്പോൾ ജയ്ക്ക് അവകാശപ്പെട്ടതുപോലെ ഗംഭീരമായ നടപടികൾ കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ഉണ്ടായിരുന്നു. എന്താണ് ഈ കേസ് നിരന്തരം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിലുള്ള ആവേശം പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഇപ്പോഴത്തെ അന്വേഷണത്തിലും തൃപ്തരല്ലാത്തത് കൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ പോയിട്ടുള്ളതും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഈ എല്ലാവരും ചർച്ച ചെയ്ത ഈ ബെഹ്റ വന്ന വിഷയം, മറ്റുള്ള ആളുകൾ വന്ന വിഷയം, ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ തന്നെ തന്ന കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റ് എന്ന സുധാകരൻ്റെ വിഷയം മാത്രമല്ല, ഈ പരാതിക്ക് ശേഷവും ഞങ്ങൾ ഫോളോ അപ്പ് നടത്തിയത് കൊണ്ടാണ് 10 ലക്ഷത്തിൻ്റെ സുധാകരൻ്റെ ഇടപാടിൻ്റെ കാര്യമായാലും IG ലക്ഷ്മണൻ്റെ കാര്യങ്ങളായാലും ഇതൊക്കെ പിന്നീട് പുറത്തു വന്നതാ. ഇന്നലെ ഈ KPCC പ്രസിഡന്റിനെ പ്രതി ചേർത്തപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ഞാൻ ബന്ധപ്പെട്ടു. അവരോട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രതി ചേർത്തുകൊണ്ട് CBI അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളെ പിന്മാറ്റാനാണ്, പിന്മാറണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു നീക്കമാണെങ്കിൽ ഞങ്ങൾ അതിന് വഴങ്ങി തരില്ല. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, അവരെ പ്രതി ചേർക്കണം. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ അക്കൗണ്ടിൽ പണം നൽകിയ ട്രാൻസാക്ഷൻ, ഇത്തരത്തിൽ ഇതിന്റെ പിന്നാലെ നിന്ന് ഓരോന്നും സംഘടിപ്പിച്ചിട്ട് കൊണ്ട് തന്നെയാണ് കേസിൽ ഞങ്ങൾ ഫോളോ അപ്പ് നടത്തുകയാണ്. അത് ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നാലെ നടന്ന് ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അടക്കം എടുക്കണം. ക്രൈംബ്രാഞ്ചിന് എന്താണ് പണി? ക്രൈംബ്രാഞ്ച് പിന്നെ എന്താണ് അന്വേഷിക്കുന്നത്? എടുക്കണം. അതല്ലേ ഞങ്ങൾ കോടതിയിൽ പോയിരുന്നത്. ഈ അന്വേഷണ ഏജൻസിക്കെതിരെ പോയി CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വന്നത്. ഇന്നും ഈ IG ലക്ഷ്മണനെയും സുരേന്ദ്രനെയും കേസെടുത്തിട്ട് എന്ന് കൃത്യമായി ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ വിളിച്ചറിയിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞത്, പുതുതായി ഇന്ന് 2 CIമാർ അക്കൗണ്ടിൽ പണം വാങ്ങിയ രേഖ പുറത്തുവിട്ടിട്ടുണ്ട്. അവരെയും പ്രതി ചേർക്കണ്ടേ? അവർ മോൺസന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വാങ്ങിയില്ലേ? ഇതാണ് ഞങ്ങളുടെ നിലപാട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ മോൺസന്റെ പണം പറ്റിയ ആളുകളാണെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടക്കുന്ന അന്വേഷണം എത്ര മുന്നോട്ട് പോകും? ഇപ്പോൾ കാലം ഇത്രയും ആയപ്പോഴാണ് കെ സുധാകരനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നോട്ടീസ് കൊടുക്കുന്നത്, അപ്പോഴാണ് ഇത്രയും വലിയ വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ പോലീസുകാർ ഇയാളുടെ പറ്റുകാരായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഓരോ രേഖയും നിങ്ങളായി എടുത്ത് പുറത്തു വിടുക അതല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമാകില്ലല്ലോ. CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും? അത് പുഷ് ചെയ്യുന്നുണ്ടോ? കോടതിയിൽ 15-ാം തീയതി അല്ലേ ഹിയറിംഗ്? നാളെ ക്രൈംബ്രാഞ്ചിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി കാണുന്നുണ്ട്. ഞങ്ങൾ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ നിലപാട് സ്വീകരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, KPCC പ്രസിഡന്റായ KS സുധാകരനെതിരെ ടാർഗറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോയിട്ടില്ല. മുൻ KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലാലി വിൽസൺ, അദ്ദേഹം മോൺസന്റെ കേസ് ഫീസ് വാങ്ങാതെ വാദിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു, പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞങ്ങൾക്കുള്ള ബോധ്യങ്ങളാ അത്. അവരവിടെ വന്നിട്ടുണ്ട്, അതേപോലെ ഹൈബി ഈഡൻ അവിടെ വന്നിട്ടുണ്ട്. എത്ര കോൺഗ്രസ് നേതാക്കൾ അവരെ വന്ന് ഇവരാരെങ്കിലും ഞങ്ങൾ ഇതിൽ വലിച്ചയച്ചോ? അറിയാതെ വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അനൂപിന് ഉറപ്പ് കൊടുത്തിരുന്നു, അനൂപുമായി സംസാരിച്ചിരുന്നു. ഇന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഏതൊരു നടൻ എൻ്റെ കൂടെ ഇരുന്നു എന്നാണ്. ഇത്രയും വിഷയങ്ങൾ ഈ 2 വർഷത്തിനടുത്ത് നടന്നിട്ട് പരാതിക്കാരനായ അനൂപാണ് എന്ന് അദ്ദേഹം എന്തിനാ മറച്ചു വെക്കുന്നത്? കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ മോൺസന്റെ തട്ടിപ്പിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളായി ഞങ്ങൾ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കാണുന്നു. വ്യാജ ചികിത്സക്കെതിരെ പരാതി കൊടുക്കാതെ മാറി നിന്നത് അദ്ദേഹമാണ്. ശരി, അല്ല അവിടെ ഷമീർ, ഇപ്പോ കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് നോക്കുമ്പോൾ നിരവധി കാറുകൾ പുറത്തു കിടക്കുന്നു, ഇദ്ദേഹം വലിയ ആഡംബരം കാണിക്കുന്നു, ഒരു മഹാമുതലാളിയാണ് ഇദ്ദേഹം. ആ മഹാമുതലാളിയുടെ ഒരു കേസിനകത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിന് കെ സുധാകരന് പണം തട്ടാനുള്ള ഇടനിലയായിട്ട് ഇതിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ ആരോപണം ഉണ്ടോ? തീർച്ചയായും. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച മോൺസന്റെ വക്കീലിന്റെ ഓഫീസിൽ കാണുന്നത് ഈ പോയ എബിനെയാണ്. കേട്ടില്ല? ഇപ്പോഴും മോൺസന്റെ വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കുന്നതും മോൺസനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ഈ പറയുന്ന കോൺഗ്രസ് നേതാവാണ് എബിനാണ്. ഈ എബിൻ എന്റെ ഫോണിൽ വിളിച്ച രേഖകളുണ്ട്. പണം നഷ്ടപ്പെട്ട പരാതിക്കാരെ സുധാകരന്റെ എന്റെ PA പോലെ
എന്റെ ഫോണിൽ എബിൻ വിളിച്ച രേഖകൾ നേരത്തെ ഞാൻ പുറത്തു വിട്ടല്ലേ. എബിൻ എന്താണ് പറയുന്നത്? ഈ പരാതിയിൽ സുധാകരൻ വലിച്ചേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ട അതെല്ലാം വാർത്തയായി വന്നതാണ്. മാത്രമല്ല മോൺസനെതിരെ പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ അത് വാർത്തയാക്കിയ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറിനെതിരെ ഇദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തില്ലേ? അഡ്വക്കേറ്റ് ആസിഫ് അലിയുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം നിയമ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. മോൺസനെതിരെ സ്വീകരിച്ചിട്ടില്ല, അത് വാർത്തയാക്കിയ ആളുകൾക്ക് സ്വീകരിച്ചിട്ടുണ്ട്.